ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വീണ്ടും പുതിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു നാടൻ വിഭവത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. തക്കാളിയും ഉരിയാക്കോലും ചെമ്മീനും വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാൻ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. ഈ ചിക്കനും മട്ടനും ബീഫും ഒക്കെ കഴിക്കുന്നവർക്ക് ഇതും ട്രൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനും, എന്നാൽ ചോറ് കാലിയാവണ വഴി കാണില്ല നമ്മൾ, എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റാണ്. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാലേ അത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാൻ ഇവിടെ കുറച്ച് ഒരു 50 ഗ്രാം ഓളോളൊക്കെ വരുമായിരിക്കും ചെമ്മീൻ, ചെറിയ ചെറിയ ചെമ്മീനാണത്. ചെറിയ ചെമ്മീൻ നന്നാക്കി കഴുകി വാരി വെച്ചേക്കുന്നതാണ്. പിന്നെ ഒരു 3-4 തക്കാളി എടുത്തിട്ടുണ്ട്, 2 വലിയ മുരിങ്ങാക്കോലും എടുത്തിട്ടുണ്ട്, 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമുക്കിത് ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുക്കുക. ഞാൻ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാട്ടോ. ഞാനിപ്പോൾ ഇതിൽ ഇതേപോലത്തെ പാത്രത്തിലാട്ടോ കറി വയ്ക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തു വെച്ച ചെമ്മീനും തക്കാളിയും പച്ചമുളകും ചേർത്ത് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. 1 കപ്പ് വെള്ളം ദേ മുങ്ങി കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. ഓവർ വെള്ളം ഒഴിക്കാൻ പാടില്ല. നമ്മൾ തേങ്ങ അരച്ച് ചേർക്കാനുള്ളത് അതിൽ. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. മുളക് പൊടിയൊന്നും നമ്മൾ ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല, അത് പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് നമ്മളിനി വേവിക്കാൻ വയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ മുരിങ്ങാക്കോല് ചേർത്തിട്ടില്ല. മുരിങ്ങാക്കോല് പകുതി വേവാകുമ്പോൾ മാത്രം ഇട്ടാൽ മതി. അപ്പോൾ ഇത് ഒന്ന് തിള വന്നു കഴിഞ്ഞുകഴിയുമ്പോൾ സ്ലിമ്മിലേക്ക് ഇടുക. അപ്പോൾ നമുക്ക് മുരിങ്ങാക്കോല് ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ മുരിങ്ങാക്കോലൊക്കെ പെട്ടെന്ന് വേവണതാണ്. അപ്പോൾ ചെമ്മീൻ വേവാൻ വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യണത്. ഇത് പെട്ടെന്ന് വെന്ത് കലങ്ങി പോകും, അല്ലെങ്കിൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ. അതുകൊണ്ട് പകുതി വേവാകുമ്പോൾ മാത്രം മുരിങ്ങാക്കോല് ചേർക്കാമുള്ളൂ. അപ്പം നമുക്കിനി ഇത് അടുപ്പത്തോട്ട് വെച്ചിട്ട് ഇതിലേക്ക് അരച്ച് തീർക്കാനുള്ള തേങ്ങയുടെ പരിപാടികൾ നോക്കാം. ഇത് പോകണ്ട, അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇത് നല്ലോണം തിളക്കട്ടെ കേട്ടാ. തിളച്ച് കഴിഞ്ഞുകഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഇതേ ഇപ്പം ഞാൻ അതിനകത്തേക്ക് ഇത് ഇട്ടിട്ടുണ്ട് കേട്ടോ. മുരിങ്ങാക്കോല് ഇട്ടിട്ടുണ്ട് പകുതി വേവായപ്പോൾ. മുരിങ്ങാക്കോല് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് ഇതായി വരുമ്പോഴേക്കും നമുക്ക് ആ തേങ്ങയുടെ കൂട്ടരച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് സ്ലിമ്മി കിടക്കട്ടെ കേട്ടോ. മുരിങ്ങാക്കോല് വെന്താൽ മാത്രം മതി, വേണ്ട വെന്ത്. അപ്പോൾ നമ്മളിതേ ഇവിടെ അടുത്തത് ഇതിലേക്ക് ചേർക്കാൻ പോണ തേങ്ങയുടെ ഇതാട്ടോ, കൂട്ടാട്ടോ കാണിക്കാൻ പോണേ. തേങ്ങ ഞാനൊരു മീഡിയം സൈസിലുള്ള ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2-3 അല്ലി വെളുത്തുള്ളി, 3-4 ചെറിയ ഉള്ളി. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് തേങ്ങ അതിലേക്ക് ഒഴിക്കാനുള്ള തേങ്ങ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട്. ഇതേപോലെ ഉണ്ടോ, മുരിങ്ങാക്കോലും ചെമ്മീനും തക്കാളിയും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ചെമ്മീൻ ഇല്ലയെന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. വെറുതെ മുരിങ്ങാക്കോലും തക്കാളിയും ഇട്ടിട്ടും നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ, ഞാൻ വെറുതെ തമാശക്ക് പറയണമല്ല. ഇതേ രീതിയിൽ തന്നെ ചെമ്മീൻ ഇല്ലെങ്കിൽ ഈ തക്കാളിയും മുരിങ്ങാക്കോലും വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മളിപ്പോൾ സാമ്പാർ കഷ്ണമൊക്കെ മേടിക്കുമ്പോൾ വെറുതെ കഷ്ണങ്ങൾ വെറുതെ ചീഞ്ഞു പോകണ്ട. അപ്പോൾ എത്ര തരത്തിലുള്ള പച്ചക്കറി വെച്ചിട്ട് നമുക്ക് കറികൾ ഉണ്ടാക്കാനാണെന്ന് അറിയാമോ. അപ്പോൾ നിങ്ങൾ ഈ വിധത്തിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ഓരോ റെസിപ്പികളും ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇനി അടുത്തത് തേങ്ങ അരച്ച് വെച്ചിരുന്നത് ചേർക്കാട്ടോ അതിലേക്ക്. അപ്പോൾ അതെ, തേങ്ങ അരച്ചൊഴിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായാൽ മതി കേട്ടോ. ഒരിക്കലും നമ്മൾ തേങ്ങ അരച്ച് വെച്ച് കറികൾ തിളപ്പിക്കരുത്. തിളപ്പിച്ച് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റായി പോകും. തിളപ്പിക്കാതെ നന്നായിട്ട് ചൂടായി വന്ന ആ കണ്ടീഷനിൽ നമ്മൾ സ്റ്റേജിൽ നമ്മൾ ഇത് ഓഫ് ചെയ്യുക കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്തെടുക്കുക, എന്നിട്ട് കടുക് പൊട്ടിച്ച് താളിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതേപ്പോൾ ഒരു ചെറിയ തിള വന്നപ്പോഴത്തേക്കും ഞാൻ ഇത് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ, കറി ഓഫ് ചെയ്ത്. ഇനി ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് താളിച്ചെടുക്കാം. കറി താളിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സ്വാദിഷ്ടമായ ചെമ്മീൻ മുരിങ്ങ തക്കാളിക്കറി റെഡി. 2 ടീസ്പൂൺ ഓയിൽ ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരുന്ന വെളിച്ചെണ്ണ കേട്ടോ. അപ്പോൾ അത് 2 ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ അകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചാണ് കടുകും വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. ഇതുണ്ട്. അപ്പം ഞാൻ ഇതേ താളിച്ചൊഴിച്ചിട്ടുണ്ട് വേപ്പലയും കടുകും വറ്റൽമുളകും എല്ലാം ചേർത്ത് ഇതേ താളിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇത്ര ഉള്ളൂ സംഭവം. പക്ഷേ നല്ല ടേസ്റ്റാട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു കറി. അതേപോലെ പച്ചക്കറി വെച്ച് നമ്മൾ എപ്പോഴും സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പച്ചക്കറിയൊക്കെ കഴിക്കണമെന്ന് നല്ലതാണ്. അപ്പം നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അതിനെ അറിയിക്കുക.
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ശരി എന്നാൽ, ഓക്കേ.